എനിക്ക് കുറച്ച് കമന്റേഴ്സേ വന്നുള്ളൂ. ഞാനും ഒരു യൂട്യൂബ് ചാനൽ, എന്റെ മദറിന്റെ ഫോണിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതെന്റെ ഫോണാണ്. നോക്കട്ടെ, ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. ശിവാനി യൂട്യൂബ് ചാനൽ എന്നാണ്, ശിവാനി ബ്ലോഗ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളു, അപ്പൊ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. ഇനിയും വീഡിയോ ഒരു മാസം ഒക്കെ കഴിയുമ്പോഴേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി വരുള്ളൂ. ഇത് നോക്കാം, ഇത് തന്നെ ഇതിന് 19 ലൈക്കാണ്, അല്ല 19 വ്യൂസ് ആണ്. പിന്നെ ഒരു ലൈക്ക് ഞാൻ മാത്രമേ ഇട്ടുള്ളൂ. ഒരുപാട് ടിക്ടോക്കുണ്ട്, അപ്പൊ അതാണ് യൂട്യൂബ്. പിന്നെ ഇത് 31 വരെയുണ്ട്, കറയും കൊണ്ട് നിൽക്കുകയാണ്. ഇത് ബെഡ് കിട്ടാണ്. 7 ലൈക്ക് ഉണ്ട്. ഒരു കമന്റ് ഉണ്ടോ? ചേട്ടാ ഒന്ന് നോക്കട്ടെ, ഏത് കമന്റ് ആണെന്ന് നോക്കട്ടെ. അത് ഞാൻ തന്നെ ഇട്ടിരുന്നു. അത് കറയും കൊണ്ടിരുന്ന് ഞാൻ അത് ലാസ്റ്റ് കാണിച്ചു തരാം. കാണിച്ചുതരാം. ഇത് ഞാൻ ഊട്ടി പോയിട്ട് എടുത്തേനെ. ഇത് എവിടെ വെച്ചെടുത്തേനെ എന്റെ ടൂർ? ഇത് ഞാൻ വേറെ സ്ഥലത്ത്. പിന്നെ ജോക്കറിന്റെ കൂടുതൽ ലൈക്ക് കിട്ടിയതാണ്. 21 ലൈക്ക് കിട്ടി. പിന്നെ ജോക്കറുണ്ടത് ഞാൻ കാണിച്ചാൽ കാണാത്തവർക്ക് കണ്ട് 21 ലൈക്ക് ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ലൈമിന്റെ വീഡിയോ കിട്ടിട്ടുണ്ട്, ചോപ്പ് ഇട്ടിട്ടുണ്ട്. ചോപ്പും പച്ചയാണ് ഇട്ടിരിക്കുന്നത്. 24 വീഡിയോ ഉണ്ട്. പച്ച സ്ലൈമ് 13 പേര് കണ്ടിട്ടുണ്ട്. എത്ര ലൈക്ക് ചെയ്യാൻ നോക്കട്ടെ. പച്ച ഉണ്ടാക്കിയിട്ടുണ്ട്, ചുവപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് സ്ലൈമ്. ഇത് നമുക്ക് ചെയ്ത് സമയം കളയണം. ഞാൻ പിന്നീട് ബ്ലോഗ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കാണിച്ചു തരും. ഇപ്പൊ നമ്മൾ യു ആൻ ഡി എ തുടങ്ങാം. അതിന്റെ അനിയത്തിയാണ് ദേവദുർഗ. നമുക്ക് ഫസ്റ്റ് എന്റെ സ്കൂൾ, ഇത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയാണ്. നിങ്ങൾ എന്റെ ഫോൺ നമ്പർ ഇപ്പൊ പറയും. അത് നിങ്ങളുടെ ഫോണൊക്കെ വിളിക്കണം. എന്നാ ക്വസ്റ്റ്യൻ ആയിട്ട് എയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മുടെ സ്കൂൾ എവിടെയാണെന്നാണ്? എന്റെ സ്കൂളാണ് ക്രൈസ്നാ സീനിയറി സെക്കൻഡറി സ്കൂളാണ്. അത് അറിയാനുള്ള കമന്റ് ചെയ്യുക. എന്നാ ഇവിടെ സ്കൂളിലെ എന്റെ സ്കൂൾ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SSLPS സ്കൂളാണ്, കരമനയിലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും SSLPS കരമന സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ എത്ര വരെ? 4 വരെയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ 4 പഠിക്കുന്നത്. അപ്പോ എൻജോയ്മെന്റ് ആണ്. ഇപ്പൊ കൊറോണ ഒക്കെ വന്നതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്.
പങ്കിനെ ബുദ്ധിമുട്ടിലാക്കിയാണ്, അതുകൊണ്ട് ഓൺലൈൻ വഴിയാണ്. അതിനെ കണ്ടിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡ്, ഇപ്പത്തെ എക്സാം എഴുതാൻ പറ്റിയ പാട് എനിക്ക് അറിയാവും. ഞാൻ ഇപ്പൊ നാലിലാണ്. ഇനി നാല് കഴിഞ്ഞ നാല് വരെ എന്റെ SSIT സ്കൂൾ ഉള്ളൂ. ഇനി വേറെ സ്കൂളിൽ 12 എന്റെ എക്സാം ഉണ്ട്. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവളെന്റെ ഫ്രണ്ടാണ്. പിന്നെ ഇപ്പൊ ഒരു കൊച്ചുകുട്ടി ഇവിടെ അതെന്റെ അനിയത്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്റെ ഫാദറിന്റെ നെയിം എന്താ? എന്റെ ഫാദറിന്റെ നെയിം ചന്ദ്രമോഹൻ ജി എന്നാണ്. എന്നാ ഇവള് എന്റെ ഫാദറിന്റെ പേര് സുരേഷ് കുമാർ എന്നാണ് എന്റെ അച്ഛന്റെ പേര്. ഇപ്പോ കൊറോണ വൈറസ് ഒക്കെ അല്ല, അതുകൊണ്ട് ജോലിയൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല. വീട്ടിലാ ഫുൾ ടൈമും. ഇവിടെ അച്ഛൻ ഗൾഫിലാണ്. ഗൾഫിലാണ് ഇപ്പോ. ഇപ്പോ ഫ്രീന് വേണ്ടി, ഞാൻ മുമ്പ് ഫ്രീന് വേണ്ടിട്ട് വന്നു, എന്നിട്ട് വീണ്ടും തിരിച്ചു. ഇപ്പം ഗൾഫിലോട്ട് പോകുന്നില്ല. ഇപ്പൊ ഇവിടെ തന്നെയാണ്. അടുത്ത നമ്മുടെ മദറിന്റെ പേര് എന്നാ? എന്റെ മദറിന്റെ പേര് ലക്ഷ്മി ശേഖരി എല്ലെന്നാണ്. എന്റെ മദറിന്റെ പേര് ഷീജ കെ വി എന്നാണ്. ഒരു പാവം ഷീജ കെ വി. എന്റെ മദർ വർക്ക് ചെയ്യുന്നത് GST ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്റെ അമ്മ വർക്ക് ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫോൺ നമ്പർ അതാണ്. ഇത് ഞാൻ ഫോൺ നമ്പർ പറഞ്ഞു തരണം. നിങ്ങളെ ഒരു നോട്ട് പാഡിൽ നോട്ട് ചെയ്യണം. എന്നിട്ട് അത് ഞാൻ നമ്പർ പറയാം. ഞാനാണെങ്കിൽ എന്റെ ഫോൺ നമ്പർ പറയാം. അതാണ് എപ്പോഴും വിളിക്കാൻ പറ്റുന്നത്. പക്ഷേ 6:30 to 9 വരെ വിളിക്കാൻ പാടില്ല. എനിക്ക് എക്സാം ഉണ്ട്. എന്നാ എന്റെ നമ്പറിലോട്ട് ഞാൻ പറയാം. ഞാൻ ഒരു പേപ്പറിലൊന്നും എഴുതി, ഞാൻ കാണാൻ മേടിച്ചില്ല. കുറച്ച് ദിവസത്തെ ഫോൺ മേടിച്ചിട്ട് ആയുള്ളൂ. എന്നാ ഞാൻ നോട്ട് പാഡിലൊന്ന് നോട്ട് ചെയ്യട്ടെ. ഫസ്റ്റ് ഞാൻ എന്റെ നമ്പർ പറയാം. എന്റെ നമ്പർ 7907670650. അതാണ് എന്റെ നമ്പർ. പിന്നെ ഇവളെ നമ്പർ ഇവൾക്ക് ഇവൾക്ക് അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ നമ്പർ ഷീജ എന്നാണ്. 7 അമ്മേടേതാണ് ഞാൻ പറയുന്നത്. 7736684291 എന്നാണ് എന്റെ അമ്മയുടെ നമ്പർ. അപ്പോ എനിക്ക് പുതിയതായിട്ട് ഒരു ഫോണൊന്നും ഇല്ല. അപ്പോ ഞാൻ അമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി ഡിസ്പ്ലേ വീണു. അതാണ് ഞാൻ നീലവരതം പാട്ട് വണ്ണില് കാണിച്ചു തന്നത്. അത് പൊട്ടിപ്പോയി, നാശമായി. ഇനി ഞാൻ ഒരു പുതിയ ഫോൺ വാങ്ങിക്കുന്നതായിട്ട്. അതിനുള്ള ഈ ഫോൺ പോലത്തുള്ള ഒരു, എന്റെ ഈ ഫോണില് ഒരു ബാക്ക് കവർ ഇല്ല, അത് മിനുക്കൊക്കെ ഉള്ളതാണ്. അതൊരു ലിക്വിഡ് പോലെ മിനുക്ക് ഇങ്ങനെ പോവും. അത് സൂപ്പർ ഫോണാണ്. അതേപോലത്തുള്ള ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോ ആ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്റെ ഫോൺ ഇവിടെ ഇനി ചിലപ്പോഴേ വീഡിയോ ചെയ്യാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ഇപ്പോഴത്തെ കമന്റ് ബോക്സിൽ ഇട്ടാ മതി. ഇവള് ടെഡി ബിയർ പാട്ട് ഇവള് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇപ്പൊ പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 ചെയ്യണോ വേണ്ടെന്ന് എനിക്കൊരു ഡൗട്ടാണ്. അല്ലു പറയുന്നത് ചെയ്യടി ഫേമസ് ആവുകയുടെ എന്നൊക്കെ അല്ലു പറയായിരുന്നു. ഇപ്പൊ എന്താണ് ഇന്ന്? എനിക്കൊരു ഡൗട്ട് ഇല്ല. എന്തായാലും ഞാനിവിടെ തീരുമാനിച്ചിട്ട് ഇനി സിസ്റ്ററിന്റെ ആണ്. എന്റെ സിസ്റ്ററിന്റെ നെയിം ദേവദുർഗ എന്നു അത് ഇവിടെ പറഞ്ഞിരുന്നു. ഇവിടെ ഇവൾക്ക് സിസ്റ്റർ ഇല്ല, ഇളയെന്ന് എനിക്ക് എങ്ങനെ പറയുള്ളൂ, മൂത്തതിന് എനിക്ക് എങ്ങനെയാണ് പറയാനല്ല. അതുകൊണ്ട് ഇവൾക്ക് ചേട്ടനാണ്, ബ്രദറാണ്. ചേട്ടനാണ്. എന്റെ ചേട്ടന്റെ പേര് സഞ്ജയ് എന്നാണ്. ഇപ്പോ ഇപ്പോ കിംസിന് ജോലി പോകുന്നു. നല്ല ജോലി തന്നെയാണ്. അതൊരു സംസാരിക്കാം. എന്റെ അനിയത്തി അവിടെ ഇത് വെച്ച് കാത് കുത്തി പാട്ട് പാടി എന്തോ പറഞ്ഞോണ്ടിരിക്കയാണ്. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇത് ഞാനായിട്ട്
സ്വന്തമായിട്ടുണ്ടാക്കിയത് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ തീരുമാനിച്ചില്ല, എന്റെ വായി കിട്ടിയത് എന്തൊക്കെ ഞാൻ പറഞ്ഞു. അടുത്ത ഞാൻ ആലോചിച്ചൊന്ന് പറയാമേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ വീട് എവിടെയെന്നാണ്. നമ്മുടെ രണ്ടുപേരും വീട് ഒരേ സ്ഥലത്ത് തന്നെ. ഇത് ഇപ്പൊ സംസാരിക്കണ എന്റെ വീട്. ഇതിന്റെ ഒരു മതിൽ കഴിഞ്ഞ ഇപ്പുറത്തൊരു വീടുണ്ട്, അതാണ് വീടാണ്. നമ്മളെ വീട് ഇത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പറയാം. നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്താണ്. എവിടെയെന്ന് വെച്ചാൽ തളിയല്ലേ, കരമനയെന്ന് പറയും. എന്റെ വീടിന്റെ പേര് ചന്ദ്രാലയ എന്നാണ്. എന്റെ വീടിന്റെ പേര് എനിക്ക് അറിയത്തില്ല. പിന്നെ അവിടെ ഫ്രണ്ടിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്ന അതാണ് പേരാണ് എഴുതിയിട്ടുണ്ട്. ഓ അതാണ്, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എനിക്കറിയത്തില്ല, പക്ഷെ ബോർഡ് പോലെ എവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങള് എവിടെങ്കിലും കൊറോണയൊക്കെ തീർന്നിട്ട് നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങോട്ടേക്ക് വരണം. ഇത് മലയാളീസിന് മാത്രമുള്ള ഞങ്ങളും മലയാളിയാണ്. വേറെ ആരെങ്കിലും ഇംഗ്ലീഷുകാരമായ ഒരു വന്നാ നമ്മളെ പണി പോക്കാണ്. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയാം, അറിയാം. നിങ്ങൾക്ക് ഇത്തിരി അറിയാം, എനിക്ക് നിറച്ചറിയാം. പക്ഷെ ഞാൻ പറയുന്നില്ല, പറയുന്നില്ല. പക്ഷെ എനിക്ക് ഇത്തിരി അറിയാവും. ഇപ്പൊ പഠിക്കുകയല്ലേ മലയാളം. നിങ്ങൾക്ക് അറബി അറിയാം. അറബി നമ്മളെ സ്കൂളിലെ സബ്ജക്ട് അറബിയുണ്ട്. അറബിയൊക്കെ ഉണ്ട്, ഹിന്ദി മാത്രമില്ല. ഹിന്ദി മാത്രമില്ല, അത് എല്ലാ സ്കൂളിലും ഉണ്ട്. ഇവിടെ സ്കൂളിൽ മാത്രം എന്താണെന്ന് അറിയില്ല. അറബി മാത്രം